നവോത്ഥാന കേരളത്തിൽ ആക്രമി സംഘം കുരുമുളക് സ്പ്രേയുമായി വിലസുന്നു സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ അജ്ഞാത സംഘം കുരുമുളക് സ്പ്രേ മുഖത്തടിച്ച് ആക്രമിച്ചു കായംകുളം ചൂനാട് അയ്യപ്പയിൽ അഡ്വക്കേറ്റ് എൻ എസ് ശ്രീകുമാറിന്റെ മകൻ ഹരിഗോവിന്ദനെയാണ് രണ്ടംഗ സംഘം ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്നലെ വൈകിട്ട് കാപ്പിൽ വിശ്വഭാരതി സ്കൂളിന്റെ കിഴക്ക് വെച്ചായിരുന്നു സംഭവം ഹെൽമെറ്റ് ധരിച്ച യുവാവ് സ്കൂട്ടർ ഓടിച്ചു വന്ന ഹരിഗോവിന്ദിനോട് വ്യജനമായ സ്ഥലത്ത് വെച്ച് ലിഫ്റ്റ് ചോദിക്കാനെന്ന വ്യാജനെ കൈ കാണിച്ചു നിർത്തി ഇരുവരും സംസാരിച്ചു കൊണ്ട് നിൽക്കവേ മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിക്കുകയായിരുന്നു തുടർന്ന് മറ്റൊരു യുവാവ് ബൈക്കിലെത്തി വടികൊണ്ട് എന്ന് ഹരിഗോവിന്ദ് പറയുന്നു ബൈക്കിൽ അക്രമി സംഘം പിന്തുടർന്നപ്പോൾ സ്കൂട്ടർ വേഗത്തിലാക്കി അടുത്ത കടയിലേക്ക് കയറിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും പറഞ്ഞു സമാനമായ പല സംഭവങ്ങളും സമീപ പ്രദേശത്ത് അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ കുരുമുളക് സ്പ്രേയടിച്ച് ആക്രമണം നടത്തിവന്ന കൊട്ടേഷം സംഘത്തിലെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുറ്റിപ്പുഴ ആറ്റുമാൽ വീട്ടിൽ ശുചികുമാർ തിരുവല്ല കുരിശുകവല ശങ്കരമലം താഴ്ച വീട്ടിൽ രാഹുൽ മനോജ് മണിമല കുളത്തിങ്കൽ കിഴക്കേപ്പുറം വീട്ടിൽ പ്രജിത് പി നായർ ചെങ്ങന്നൂർ പാണ്ടനാട് കുട്ടമ്പറ വീട്ടിൽ സുതീഷ് എന്നിവരാണ് പിടിയിലായത് തിരുവല്ല ചങ്ങനശ്ശേരി മല്ലപ്പള്ളി എന്നിവിടങ്ങളിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തിവരുന്ന സംഘത്തിലെ പ്രധാനികളാണിവർ മാസങ്ങളായി ഇതര സംസ്ഥാനങ്ങളടക്കം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവരെ ചക്കുളത്തുകാവിനടുത്തുനിന്ന് പിടികൂടുകയായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസിന് നേരെയും കുരുമുളക് സ്പ്രേ അടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായി പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നാൽ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് കോട്ടയത്ത് നടന്ന ഗുണ്ടാക്രമണം വളരെയധികം ശ്രദ്ധ നേടിയ വാർത്തകളായിരുന്നു നഗരമധ്യത്തിൽ നാഗമ്പടം സീസർ പാലസ് ഹോട്ടലിലെ ബാറിനുള്ളിൽ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ച് യുവാവിനെ ആക്രമിച്ച കേസിൽ ഗുണ്ടാസംഘമായ കളത്തുപടി കാരാണി ചെമ്പോല ഭാഗത്ത് കോഴിമല വീട്ടിൽ രതീഷാണ് പിടിയിലായത് കേസിൽ നേരത്തെ പിടിയിലായ നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ വടവാദൂർ ശാന്തിഗ്രാം കോളനിയിൽ പുത്തൻപാറ വീട്ടിൽ റഹിലാൽ റിമാൻഡിലാണ് കളക്ടറേറ്റ് പുളിമൂട്ടിൽ പ്രവീൺ ജോസ് ചാക്കോയ ആക്രമിച്ച രണ്ടേ മുക്കാൽപം സ്വർണ്ണമാല കവർന്ന കേസിലാണ് അറസ്റ്റ് നവംബർ ഒൻപതിന് നാഗമ്പടം സീസർ പാലസിൽ നടന്ന ഗുണ്ട ആക്രമണത്തിന് ശേഷം പ്രതി സ്ഥലം വിടുകയായിരുന്നു ബാറിലെത്തിയ വിനീത് സഞ്ജയിന്റെ ഗുണ്ടാ സംഘമായ റഹിലാലിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് ആക്രമണം നടത്തിയത് മദ്യപിക്കാൻ പണത്തിനായി പ്രവീണിനെ ആക്രമിച്ച് കവർച്ച നടത്തുകയായിരുന്നു ഇയാളുടെ മുഖത്തിന് നേരെ കുരുമുളക് സ്പ്രേ ഉപയോഗിക്കുകയും ഹെൽമെറ്റ് കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തു സാരമായി പരിക്കേറ്റ യുവാവിനെ ബാർ ജീവനക്കാരനാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഒരു മാസത്തിലേറെയായി പ്രതി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയുന്നതിനായി പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടിവീണത് എന്നാൽ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്ന ഉദ്ദേശം അല്ലാതെ തന്നെ സ്ത്രീകൾക്ക് സ്വയം രക്ഷയ്ക്കായിട്ട് കുരുമുളക് സ്പ്രേ ഉപയോഗിക്കാനുള്ള സംവിധാനം നിലവിലുണ്ട് കേരളത്തിൽ കണ്ണൂരിലാണ് ശല്യക്കാരെ തുരത്താൻ വനിതാ ജീവനക്കാർക്ക് റെയിൽവേ കുരുമുളക് സ്പ്രേ നൽകിയത് ഗേറ്റുകളിലും യാഡുകളിലും ജോലി ചെയ്യുന്ന വനിതകൾക്കാണ് ഇത് നൽകിയിരിക്കുന്നത് സേലം ഡിവിഷനിൽ ഇപ്പോൾ കുരുമുളക് സ്പ്രേ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞു വനിതാ ജീവനക്കാർക്ക് നേരെ തുടർച്ചയായി മദ്യപരുടെ ശല്യം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണിത് സ്റ്റേഷൻ ചെരുവിലുള്ള ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള തുക കണ്ടെത്തിയിരിക്കുന്നത് മറ്റു ഡിവിഷനുകളിലും ഇത് ഉടൻ തന്നെ നടപ്പിലാക്കുന്നതുമാണ് ഇതുകൂടാതെ ഈ സംവിധാനം ഹൈദരാബാദ് മെട്രോ റെയിൽവേയിലും നടപ്പിലാക്കി അതിക്രമം നേരിട്ടാൽ പ്രയോഗിക്കുന്നതിനായി കയ്യിൽ കുരുമുളക് സ്പ്രേ കരുതാൻ സ്ത്രീകൾക്ക് അനുവാദം നൽകിയിരിക്കുകയാണ് ഹൈദരാബാദ് മെട്രോ റെയിൽ ലിമിറ്റഡ് ഹൈദരാബാദിൽ യുവ വെറ്റിനറി ഡോക്ടർ കൂട്ടബലാൽ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സ്ത്രീ സുരക്ഷ മുൻനിർത്തി മെട്രോ അധികൃതരുടെ തീരുമാനം സ്ത്രീകൾക്ക് അവരുടെ സ്വയം രക്ഷയ്ക്കായി കുരുമുളക് സ്പ്രേ കയ്യിൽ കൊണ്ടുപോകാമെന്നുള്ള നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്ന് ഹൈദരാബാദ് മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു നിലവിൽ ബാംഗ്ലൂർ മെട്രോയിലും സുരക്ഷയ്ക്കായി സ്ത്രീകൾക്ക് കുരുമുളക് സ്പ്രേ ഉപയോഗിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനൂസ്